എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. രണ്ടു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ഓരോ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ നാടിന്റെ മഹിമ, ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യാത്രകളിലാണ്. വിവിധ കുടുംബങ്ങളിൽ വിവിധ തരമുള്ള ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത്. നമ്മുടെ ഏറ്റക്കുറിച്ചിലുകൾ, അതായത് നല്ലതും ചീത്തതും, നമ്മുടെ കുറവുകളും നമ്മുടെ കൂടുതലുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് യാത്രകളിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലായത് ലോ ഒബീഡിയൻസ് സിറ്റീസ്, എല്ലായിടത്തൊന്നും പോലീസൊന്നുമില്ല. എത്രയോ ക്രൗഡ് വരുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ഞാനൊരു പോലീസിനെ കണ്ടില്ല. കാരണം എല്ലാവരും കൃത്യമായിട്ടേ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ, ഒരു വണ്ടിയുടെ പുറകിൽ കൊണ്ടേ ഇടില്ല, ആരും ഹോൺ അടിക്കില്ല. അപ്പൊ സ്വയം നിയന്ത്രിച്ച് നിയമമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ നാട് എത്ര വന്നാലും നാട് തന്നെയാണല്ലോ. അപ്പൊ ഞാനതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഫേസ്ബുക്കിൽ ആദ്യം കാണുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളിൽ തന്റെ സഹപാഠികളെ, ചിലപ്പോൾ 8, 9, 10 ആ ഒരു റേഞ്ച് ആയിരിക്കും ഹൈസ്കൂള്, ബട്ട് എല്ലാ കുട്ടികളും ഒരു ബിലോ 15 or 16 അത്രയേ ഉള്ളൂ. ഒരു 16-17 വയസ്സിൽ കൂടുതൽ ഒറ്റ കുട്ടികൾക്കും ഇല്ല. ബസ് സ്റ്റോപ്പിൽ തെരുവിൽ കിടന്ന് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അതായത് ഞങ്ങളും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടിയൊക്കെ ഉണ്ടാവും, ഒരു 2 ഇടി അടിക്കും, ഒരു ഉന്തും തള്ളും, ഒരു അടി അടിക്കും. ഇതൊക്കെ കുട്ടികളിലുള്ളതാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ കുട്ടികൾ തമ്മി തല്ലുന്നത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. ചില സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ തെരുവ് ഗുണ്ടകൾ, ദ റിയൽ ഹൂളിഗൻസ്, തെമ്മാടികൾ അഴിഞ്ഞാടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതിന് ഉത്തരവാദി രാഷ്ട്രീയക്കാരാണ്, നമ്മുടെ പൊളിറ്റീഷ്യൻസാണ്. സ്കൂളുകളിലും കോളേജിലും SFI KSU എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോ BJP യുടെയും ഒക്കെ വരുന്നുണ്ട് യുവജന സംഘടനകൾ. ഈ SFI ആയാലും KSU ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഇതൊക്കെ നമ്മുടെ മക്കളാണ്, വരും തലമുറയാണ്. നമ്മുടെ ഈ മക്കൾ തമ്മിൽ തല്ലുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ഒരു നഷ്ടവുമില്ല, ഒരു നേതാവിനും ഒരു നഷ്ടവുമില്ല. നഷ്ടം മാതാപിതാക്കൾക്കാണ്. ജന്മം നൽകിയ അച്ഛനും അമ്മയുമായിരിക്കും കരയാൻ പോകുന്നത്. അതും ഈ ചെറുപ്പത്തിലെ 15-16 വയസ്സിൽ നല്ല കൂമ്പിനിടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കൂമ്പിനിടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അറിയില്ല, ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ നെഞ്ച് കലങ്ങി, ലിവർ പോയി, കിഡ്നി പോയി, ക്യാൻസറായി, നമ്മളൊരു രോഗിയാവും. അപ്പൊ അവൻ ജീവിതത്തിൽ ലോകത്തിന് തന്നെ ഭാരമാവും, വീട്ടുകാർക്ക് മാത്രമല്ല ലോകത്തിനും ഭാരമാവും. ഈ ഭാരമാവാൻ കാരണം രാഷ്ട്രീയക്കാരാണ്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ മഹാരാജാസ് കോളേജിന്റെ കവാടം, അവിടെ പഠിക്കുന്ന മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ ഒന്ന് സന്ദർശിക്കണം. എന്റെ ഒരു എളിയ റിക്വസ്റ്റാണ്. മഹാരാജാസ് കോളേജ് അറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ കോളേജാണ്. അവിടുത്തെ മാതാപിതാക്കൾ ആ കോളേജിൽ നിങ്ങൾ ഒരു ദിവസം കാലത്ത് 9 മണിക്ക് ചെന്നിട്ട് 5 മണിവരെ അവിടെ ഇവിടേക്ക് ഒന്ന് നിന്ന് നോക്കുക. പക്ക ഗുണ്ടകൾ, ഞാൻ അങ്ങനെ പറയണേലൊന്നും വിചാരിക്കരുത്, എല്ലാ ഗേറ്റും SFI അങ്ങോട്ട് എടുത്തേക്കൊണ്ട്. ഒരു കോളേജ് പ്രിൻസിപ്പൾ പറയണ്ടേ 2, 3, 4 ഗേറ്റ് ആണ്ടുണ്ട് നമ്മുടെ മഹാരാജാസ് കോളേജിന്. 2 ഗേറ്റ് SFI അലങ്കരിക്കാൻ കൊടുക്കുക, 2 എണ്ണം KSU അലങ്കരിക്കാൻ കൊടുക്കുക. ഇതെന്താണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പോൾ ഇടിക്കാൻ ശക്തിയുള്ളവൻ, വാക്കത്തിക്കും ഹോക്കി സ്റ്റിക്കിനും തല്ലാൻ പറ്റുന്നവൻ 4 കവാടങ്ങളും 4 ഗേറ്റും എടുത്തിട്ട് SFI ബോർഡ് വെക്കുന്നു. ഇത് SFI സ്നേഹമുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇവരെല്ലാം SFI-ക്കാരായതുകൊണ്ടല്ല, KSU മിണ്ടൂല, കാരണം അടിയിട്ടും. അപ്പൊ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ ഒരുമിച്ച് പഠിക്കുന്ന നമ്മുടെ മക്കൾ, സഹപാഠികൾ, സ്കൂൾ മേറ്റ് അല്ലെങ്കിൽ കോളേജ് മേറ്റ്സ്, കോളേജിൽ നിന്ന് തന്നെ ശത്രുതയോടുകൂടി പുറത്തോട്ട് വരുവാണ്. അപ്പൊ കോളേജിലെ പ്രിൻസിപ്പളൊക്കെ വെറുതെ ശമ്പളം മേടിച്ച് ഗുരുവായിരിക്കേണ്ടടുത്ത് ഗുരുവായിരിക്കുമ്പോഴാണ് ഈ കുഴപ്പം. ഞങ്ങൾക്കൊക്കെ ഗുരുക്കന്മാരോട് ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഇന്ന് ട്രേഡ് യൂണിയൻ കളിക്കുന്ന അധ്യാപകർ, നിങ്ങൾ ഗുരുക്കളല്ല, വെറും കുരുക്കളാണ്. എന്റെ പച്ചക്ക് പറഞ്ഞാൽ വെറും മൂലക്കുരുകളാണ്. അങ്ങനെ ആവരുത്. നിങ്ങൾ കോളേജുകൾ നിയന്ത്രിക്കണം. കുട്ടികൾക്ക് എവിടം വരെ പോവാം? ദർ ഇസ് എ ബാരിയർ, ദർ ഇസ് എ ലിമിറ്റ്. എവിടം വരെ കുട്ടികൾക്ക് പോവാം? ഇപ്പോൾ നടക്കുന്ന ഗുണ്ടായിസത്തിനും കേരളം ഇനിയും നാശത്തിലേക്ക് പോവാൻ ഈ രാഷ്ട്രീയം,
ഈ പോലീസ്, ഈ നിയമ സംവിധാനം, ഇതാണ് ഭരണഘടന കാണിക്കണമെങ്കിൽ എനിക്കൊന്നൊരു കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ എന്നെ ഇനിയും തന്തക്ക് വിളിച്ചോ, എന്നെ തെറി പറഞ്ഞോ. പക്ഷെ എന്നെ തെറി പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോലുള്ള, നാട് രക്ഷപ്പെടാൻ പോലുള്ള വർഗീയത വളരെയധികം കോളേജിൽ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അതൊക്കെ മാറ്റണം. കുട്ടികളായാലും ശരി, അവരെ ജയിലിലൊന്നും ഇടണ്ട, അവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം. കർശനമായ ശിക്ഷ. അവരെ സ്കൂളിൽ നിന്ന് മാറ്റി വേറെ സ്കൂളിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒരു വർഷം ഡീപ്രൊമോഷൻ നടത്തുക. ഇവനൊന്നും പഠിക്കേണ്ടെന്ന്, ഇവനൊക്കെ പഠിച്ചു വന്ന് നാട് നശിപ്പിക്കാനും കഞ്ചാവ് വിൽക്കാനും കൊല്ലാനും ആണെങ്കിൽ ഇവൻ വേണ്ടെന്ന്. അത് എന്റെ മകനായാലും വേണ്ട. അപ്പോൾ ഒരു 8-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള പിള്ളേര് തല്ലിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കർശനമായ ശിക്ഷ. ഒരു വർഷം ഡീപ്രൊമോട്ട് ചെയ്യുക. വളരെ വളരെ പൈശാചികമായ ക്രിമിനൽ കുറ്റമാണ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ജോലി കൊടുക്കരുത്, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യരുത്. ഇതൊക്കെ ആയിരിക്കണം ശിക്ഷ. അപ്പൊ എല്ലാവരും നേരെയോ? ഇവിടെ എങ്ങനെയാണ്? രാഷ്ട്രീയക്കാരന്റെ മോൻ എന്തും ചെയ്യാം, SFI നേതാവിന് എന്തും ചെയ്യാം, KSU നേതാവിന് എന്തും ചെയ്യാം. ഇതിലൊന്നുമില്ലാത്ത പിള്ളേർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ ഞാൻ പറയുകയാണ്, കഞ്ചാവും മയക്കുമരുന്നും കൊല്ലയും കൊള്ളയും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നെ ഓർത്തുക്കണ്ട, നിങ്ങൾ പല മാതാപിതാക്കളും കരയേണ്ടി വരും. ഒരു സിദ്ധാർത്ഥിലോ ഒരു അഭിമന്യുവിലോ ഇത് തീർന്നിട്ടില്ല. മനസ്സിലാവണ്ട? അഭിമന്യുവിനെ മഹാരാജാസിൽ കുത്തിക്കൊന്നിട്ട് അതിന്റെ പ്രതിയെ പിടിക്കാൻ പറ്റിയ? മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്നൊരു SFI പ്രവർത്തകനാണെന്ന് പറയുന്നത്, ചത്തു കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഒരു പാർട്ടി ഉണ്ടാവും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവന്റെ പേരിൽ 3.5 കോടി രൂപ പിരിച്ചു, കാശുണ്ടാക്കി ചത്തവന്റെ പേരിൽ, എന്ത് ചെയ്തു? അതുകൊണ്ട് കേരളത്തിലെ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, എന്നെ നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJP ക്കാരനായിട്ടൊന്നും തരംതിരിച്ച് ഒരു മൂലക്കിരുത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മക്കൾ തെരുവിൽ തല്ലിയാൽ അതിലൊരു പാർട്ടിയില്ല, ഒരു ജാതിയില്ല. കേരളം നാശത്തിലേക്ക് പോവുകയാണ്. അൻവർ എന്ന MLA എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷെ അയാൾ സത്യം വിളിച്ചു പറയുമ്പോൾ പ്രതിപക്ഷം പോലും ചത്ത് ശവമായിരിക്കുകയാണ്. PB അൻവർ എന്ന് പറയുന്ന ആള് ADGP പോലീസിന്റെ ഉന്നതൻ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞാൽ നടപടിയെടുക്കണം. അത് തെറ്റാണെങ്കിൽ അൻവറിനെതിരെ നടപടിയെടുക്കണം. ഇപ്പോൾ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. കേരളത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥ. ഇറ്റ്സ് ടൂ ബാഡ്. അനുഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് കലാലയത്തിലെ രാഷ്ട്രീയം എവിടം വരെ പോവാം? കലാലയ രാഷ്ട്രീയം നിരോധിക്കാനൊന്നും ഞാൻ പറയില്ല. കലാലയ രാഷ്ട്രീയം, സ്റ്റുഡന്റ് പൊളിറ്റിക്സ് എവിടം വരെ പോവാം? ദേർ ഇസ് എനി ബാരിയർ ഓർ ലിമിറ്റ്സ്? അതുകൂടാണ്ട് തലമുതിർന്ന നേതാക്കന്മാർ അവിടെ പോയി ഇവരെ ഇഞ്ചക്ഷൻ ചെയ്ത് ഗുണ്ടയും കൊല്ലാനും പഠിപ്പിക്കരുത്. കളരിയിൽ തുടങ്ങരുത്, കലാലയത്തിൽ തുടങ്ങരുത് കൊലപാതകം. കലാലയത്തിൽ നിന്ന് മോശപ്പെട്ട വിത്തുകൾ നിങ്ങൾ പുറത്തോട്ട് വലിച്ചെറിഞ്ഞാൽ എന്റെയൊക്കെ ജീവിതം തീരാറായി മക്കളെ. ഒരു 10-15 കൊല്ലം കിട്ടിയാ കിട്ടി, പക്ഷെ നിങ്ങൾ അനുഭവിക്കും. ലോകത്തിന്റെ മുമ്പിൽ കേരളം നമ്പർ 1 ആയിരുന്നു. ഇന്ന് നമ്മൾ ബീഹാറും UPയുമായി താരതമ്യം ചെയ്ത് ജപ്പാനും ലണ്ടനും ഇംഗ്ലണ്ടും ജർമ്മനിയൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്തോണ്ടിരുന്ന കേരളം ഇന്ന് ബീഹാർ, UP, ബംഗ്ലാദേശുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ കാര്യം പറയുകയാണ്, കലാലയ രാഷ്ട്രീയം നിയന്ത്രിക്കണം. അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. തമ്മിത്തല്ലി ചാവാനുള്ളതല്ല നമ്മുടെ തലമുറ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.